മോഷൻ ഇനിയിപ്പോഴേ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോ ഓഫ് കൊസൈൻസ് ആണ് പറഞ്ഞ് നിർത്തിയത്. ഇനി നമ്മൾ ലോ ഓഫ് സൈൻസിലേക്ക് പോവുകയാണ്. നേരത്തെ അതേ ചിത്രമാണ്. ആ ചിത്രത്തിൽ ഒരേ ഒരു മാറ്റമാണ് വരുത്തിയിട്ടുള്ളത്. ഈ ചെറിയ ട്രയാങ്കിളിൽ നിന്ന് പി എന്ന പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. റിസൾട്ടന്റ് ആർ എന്ന വെക്ടറിലേക്ക് പി എന്ന പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആ പോയിന്റിനെ എം എന്ന് അടയാളപ്പെടുത്തുക. അപ്പൊ ആ എം നിൽക്കുന്ന സ്ഥലത്ത് ആംഗിൾ ഒ എം പി, അതായത് ഇവിടെയും 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ പി എം എസ് ഇവിടെയും 90 ഡിഗ്രി ആയിരിക്കും. അതിനുശേഷം മൂന്ന് ആംഗിളുകൾ കാണാം നമുക്ക് ഇവിടെ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ തീറ്റ. ഒരു വെക്ടറും റിസൾട്ടന്റും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ആൽഫ. അടുത്ത വെക്ടറും റിസൾട്ടന്റും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ബീറ്റ. അത് കൃത്യമായ ഓർമ്മ വേണം. പ്രോബ്ലം ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആൽഫയും ബീറ്റയും തീറ്റയൊക്കെ ഉപയോഗിക്കണമെങ്കിൽ, ആ ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് കൃത്യമായും ഈ ആംഗിളുകൾ ഏതാണെന്ന് ഓർമ്മയിലുണ്ടായിരിക്കണം. ഇനി നമ്മൾ ഈ ആംഗിളുകൾ വെച്ചിട്ട് സൈൻ ടേംസ് കാണും. കാരണം എന്താണ്, ലോ ഓഫ് സൈൻസ് ആണല്ലോ. അപ്പൊ ആദ്യത്തെ ട്രയാങ്കിൾ എടുക്കുക. ആദ്യത്തെ ട്രയാങ്കിൾ എന്താണ്, ഒ എസ് എൻ, ആ വലിയ ട്രയാങ്കിൾ എടുക്കുക. അവിടെപ്പം നമ്മൾ മൂന്ന് ട്രയാങ്കിൾ കാണാം നിങ്ങൾക്ക്. നമ്മൾ മൂന്ന് ട്രയാങ്കിളിൽ എടുക്കും. ഒ എസ് എൻ എന്ന് പറഞ്ഞാൽ ആൽഫ വെച്ചിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ സൈൻ ആൽഫ എടുക്കുക. സൈൻ ആൽഫ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ആൽഫയുടെ ഓപ്പോസിറ്റ് സൈഡ് എസ് എൻ ആണ്. ഇവിടെ 90 ഡിഗ്രി ആണ്. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് എന്താണ്, ഒ എസ് ആണ്. എസ് എൻ ബൈ ഒ എസ്. സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു എസ് എൻ എന്ന് എസ് എൻ ബൈ ഒ എസ് ആണ്. എന്താണ് ഈ എസ് എൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട്. എന്താണ് എസ് എൻ എന്ന് പറഞ്ഞാൽ ബി സൈൻ തീറ്റ ആണ്. ഒ എസ് എന്ന് പറഞ്ഞാൽ ആർ ആണ്, വെക്റ്റർ ആറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പൊ സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ ബൈ ആർ. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ആർ സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ. വീണ്ടും ആർ ബൈ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ബി ബൈ സൈൻ ആൽഫ. അതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. അപ്പൊ നമ്മൾ ഒരു പാർട്ട് കണ്ടുകഴിഞ്ഞു. നമ്മൾ രണ്ടാമത്തെ പാർട്ട് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ തീറ്റയും ആൽഫയും തമ്മിലുള്ള ഒരു കണക്ഷൻ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു ബീറ്റയും വെച്ചിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ ബീറ്റ ഉള്ള ഒരു ട്രയാങ്കിൾ വേണം നമ്മൾ എടുക്കാൻ. ഏതാണ് ബീറ്റയുള്ള ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ പി എം എസ് ഉണ്ടോ. അപ്പം ട്രയാങ്കിൾ പി എം എസ് സൈൻ ബീറ്റ കാണുക. ഓപ്പോസിറ്റ് സൈഡ് പി എം ബൈ ഹൈപ്പോട്ടന്യൂസ് പി എസ്. ഇങ്ങനെയാണ് ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് കാണുക. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ അങ്ങനെയാണ് ഇത് പി എസ്. പി എസ് ബി ആണ്. പി എം ഇസ് ഈക്വൽ ടു പി എസ് സൈൻ ബീറ്റ. പി എം എസ് ഈക്വൽ ടു പി എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബി സൈൻ ബീറ്റ എന്ന് കിട്ടും. ഇനി ഒരു ട്രയാങ്കിളും കൂടെ ഉണ്ട്, ട്രയാങ്കിൾ ഒ പി എം. അതായത് ആദ്യം ഈ വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു, അപ്പൊ ആൽഫ കിട്ടി. പിന്നെ ഈ ചെറിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു, അപ്പൊ ബീറ്റ കിട്ടി. ഇനി ഈ ചെറിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് പി എം ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇതിന് ഓപ്പോസിറ്റ് ഉള്ള 90 ഡിഗ്രി ഇവിടെയാണ്, അതിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണിത് ഒ പി. അപ്പോ സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു പി എം ബൈ ഒ പി. പി എം ഇസ് ഈക്വൽ ടു എ സൈൻ ആൽഫ. മൂന്ന് ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇക്വേഷൻ 3. വലിയ ട്രയാങ്കിൾ ഉപയോഗിച്ച് ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. രണ്ട് ചെറിയ ട്രയാങ്കിളുകൾ ഉപയോഗിച്ച് അടുത്ത രണ്ട് ഇക്വേഷനും കിട്ടി. ഇനി ഈ മൂന്ന് ഇക്വേഷനെ ഇക്വേറ്റ് ചെയ്യുക. അത്രേ ചെയ്യുള്ളൂ. അതായതാണ് ഫ്രം ഇക്വേഷൻ 2 and 3. നോക്കാം ഏതൊക്കെ ഇക്വേഷൻ 2 and 3 എന്ന്. പി എം ഇസ് ഈക്വൽ ടു എ സൈൻ ആൽഫ. 3 എന്താണ്, പി എം ഇസ് ഈക്വൽ ടു ബി സൈൻ ബീറ്റ. അപ്പൊ ഇതിന് രണ്ടിനെയും കൂടി ഇക്വേറ്റ് ചെയ്യും. എ സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു ബി സൈൻ ബീറ്റ. റീഅറേഞ്ച് ചെയ്യാം. എ ബൈ സൈൻ ബീറ്റ ഇസ് ഈക്വൽ ടു ബി ബൈ സൈൻ ആൽഫ. അപ്പൊ ഇക്വേഷൻ 4 കിട്ടി. നമ്മൾ നേരത്തെ വലിയ ട്രയാങ്കിളിൽ നിന്ന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണ്, ആർ ബൈ സൈൻ ബീറ്റ ഇസ് ഈക്വൽ ടു ബി ബൈ സൈൻ ആൽഫ. ആർ ബൈ സൈൻ ബീറ്റ ഇസ് ഈക്വൽ ടു ബി ബൈ സൈൻ ആൽഫ. ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്, ഇവിടെ ഉണ്ട് കണ്ടോ, ബി ബൈ സൈൻ ആൽഫ ഇവിടെ ഉണ്ട്. അത് ആർക്ക് ഈക്വൽ ആണെന്ന് കിട്ടിയത്, എ ബൈ സൈൻ ബീറ്റയ്ക്ക് ഈക്വൽ ആണെന്ന് കിട്ടിയത്. അപ്പൊ ആർ ബൈ സൈൻ ബീറ്റ ഇസ് ഈക്വൽ ടു ബി ബൈ സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു എ ബൈ സൈൻ ബീറ്റ. ഇതാണ് ലോ ഓഫ് കൊസൈൻസ്. ഈ ആ ചിത്രത്തിൽ ഒന്ന് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് നമ്മൾ ഓർത്തു വെക്കുക. ആറിന്റെ കൂടെ ആർ ബൈ സൈൻ തീറ്റ ആണ്. ബിയുടെ കൂടെ ഉള്ളത് ബൈ സൈൻ ആൽഫയാണ്. എയുടെ കൂടെ ഉള്ളത് ബൈ സൈൻ ബീറ്റ ആണ്. നോക്കൂ ഏതൊക്കെയാണ്, ആറിന്റെ കൂടെ ഉള്ളത് സൈൻ തീറ്റ ആണ്. ആർ ബൈ സൈൻ തീറ്റ, കാരണം വലിയ റിസൾട്ടന്റ് ആണ്. അപ്പൊ വലിയ ആംഗിൾ ആർ ബൈ സൈൻ തീറ്റ. നോക്കാം അല്ലെ.
ആർ ബൈ സൈൻ തീറ്റ ബി ബൈ സൈൻ ആൽഫ ഏതാണ് ബി ഇതാണ് ബി എന്ന് പറയുന്നത് ബി ബൈ സൈൻ ആൽഫ ഓപ്പോസിറ്റ് ഉള്ള ഇതെടുത്താൽ മതി ബി ബൈ സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു എ ബൈ സൈൻ ബീറ്റ എക്ക് ഓപ്പോസിറ്റ് ഉള്ള ആൾ ആരാണ് ബീറ്റ ആണോ എ ബൈ സൈൻ ബീറ്റ ഇങ്ങനെയാണ് ഈ റിലേഷൻ ഓർത്ത് വെക്കുക ആറിന്റെ കൂടെ ഉള്ളത് സൈൻ തീറ്റയാണ് കാരണം വലിയ ട്രയാങ്കിൾ വലിയ വലിയ റിസൾട്ടന്റ് വലിയ ആംഗിൾ ആർ ബൈ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഇനി അടുത്തൊക്കെ ഓപ്പോസിറ്റ് ആണ് ബി വെക്ടർ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ് ആൽഫയാണ് ബി ബൈ സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു വെക്ടർ എ വെക്ടർ എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ് ബൈ സൈൻ ബീറ്റ ആർ ബൈ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ബി ബൈ സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു എ ബൈ സൈൻ ബീറ്റ ഈക്വേഷൻ ഓർത്ത് വെക്കണം ഡെറിവേഷനും പഠിച്ചിരിക്കുന്നത് നല്ലതാണ് മൂന്ന് ട്രയാങ്കിൾ എടുക്കുക മൂന്നിന്റെയും സൈൻ എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഓർത്ത് വെക്കേണ്ട കാര്യം തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ആണ് രണ്ട് വെക്ടറുകൾക്ക് ഇടയിലുള്ള ആംഗിൾ ആൽഫ എന്ന് പറയുന്ന ആംഗിൾ ഒരു വെക്ടറും റിസൾട്ടന്റിന്റെ ഇടയിലുള്ള ആംഗിൾ ആണ് ബീറ്റ എന്ന് പറയുന്ന ആംഗിൾ മറ്റൊരു വെക്ടറും റിസൾട്ടന്റും തമ്മിലുള്ള ആംഗിൾ ആണ് ഈ കാര്യം ഓർത്ത് വെക്കണം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ നോക്കാം റിസൾട്ടന്റ് ഓഫ് ടു ഫോഴ്സസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 8 ന്യൂട്ടൺ ആൻഡ് 15 ന്യൂട്ടൺ 70 ന്യൂട്ടൺ വാട്ട് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഫോഴ്സസ് ഒന്നാമത്തെ വെക്ടർ രണ്ട് ഫോഴ്സസ് ആണ് തന്നിട്ടുള്ളത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് തന്നിട്ടുള്ളത് ഒന്നാമത്തെ 8 ന്യൂട്ടൺ ആണ് രണ്ടാമത്തത് 15 ന്യൂട്ടൺ ആണ് റിസൾട്ടന്റ് 17 ന്യൂട്ടൺ ആണ് ആംഗിൾ ബിറ്റ്വീൻ ദ ഫോഴ്സസ് അതായത് തീറ്റ കാണാം റിസൾട്ടന്റ് കാണുക എന്നുള്ള ഇക്വേഷൻ നമുക്ക് ലോ ഓഫ് കോസൈൻസ് ഉപയോഗിച്ചിട്ട് അറിയാം എന്താണ് ആർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി കോസ് തീറ്റ ഇതിനാണ് നമ്മൾ ലോ ഓഫ് കോസൈൻസ് എന്ന് വിളിക്കുക കോസ് ടേം ആണ് ഇവിടെ ഉള്ളത് കണ്ടോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 17 സ്ക്വയർ ഇസ് ഈക്വൽ ടു 8 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ 17 സ്ക്വയർ എന്നിടത്തോണ്ടാണ് ഈ സ്ക്വയർ റൂട്ട് പോയത് പ്ലസ് ടു എ ബി കോസ് തീറ്റ അപ്പൊ 289 ആണ് ഇതിനെ രണ്ടിനെയും കൂടി ആഡ് ചെയ്യുമ്പോൾ 64 225 കൂടി ആഡ് ചെയ്യുമ്പോൾ വീണ്ടും 289 ആണ് കിട്ടുക സോ 2ab cos theta is equal to 0 cos theta is equal to 0 ഏത് ഫംഗ്ഷന്റെ കോസ് തീറ്റയാണ് സീറോ ഏത് ആംഗിളിന്റെ കോസ് തീറ്റയാണ് സീറോ സോ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി അതായത് ഈ രണ്ട് ഫോഴ്സസും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ് 8 ന്യൂട്ടന്റെ ഫോഴ്സും 15 ന്യൂട്ടന്റെ ഫോഴ്സും റിസൾട്ടന്റ് 17 ന്യൂട്ടൺ ആണ് കിട്ടുന്നതെങ്കിൽ അവർക്കിടയിലുള്ള ആംഗിൾ എത്രയാണ് 90 ഡിഗ്രി ആണ് അതായത് അവർ രണ്ടുപേരും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഈ പ്രോബ്ലം നല്ല രസമായിട്ട് ചെയ്യാം മനസ്സിലാക്കണം എന്ന് മാത്രം എ മോട്ടോർ ബോട്ട് ഈസ് റേസിംഗ് ടുവേർഡ്സ് നോർത്ത് അറ്റ് 25 കിലോമീറ്റർ പെർ അവർ ആൻഡ് വാട്ടർ കറണ്ട് ഇൻ ദാറ്റ് റീജിയൻ ഇസ് 10 കിലോമീറ്റർ പെർ അവർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് 60 ഡിഗ്രി ഈസ്റ്റ് ഓഫ് സൗത്ത് ഫൈൻഡ് ദ റിസൾട്ടന്റ് വെലോസിറ്റി ഓഫ് ദ ബോട്ട് ഇങ്ങനത്തെ ഒരു ചോദ്യം കിട്ടിയാൽ ആദ്യം വരയ്ക്കേണ്ടത് ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക മുകളിൽ നോർത്ത് സൗത്ത് അല്ലെ കേരള പുറത്ത് വെസ്റ്റ് ഇവിടെ ഈസ്റ്റ് ഇതാണ് ഏകദേശം കേരളം നമ്മുടെ ഏറ്റവും വരിക അപ്പൊ ഈ ഒരു ഇന്ത്യയുടെ മാപ്പ് വെച്ചിട്ട് ഇതാണെന്ന് വരച്ചാൽ മതി അപ്പൊ നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് എന്നുള്ളത് ആദ്യം മാർക്ക് ചെയ്തുക ഇതിനനുസരിച്ചാണ് നമ്മൾ വരയ്ക്കേണ്ടത് മോട്ടോർ ബോട്ട് ഇസ് റേസിംഗ് ടുവേർഡ്സ് നോർത്ത് ആണ് കണ്ടോ ഇവിടെ നമ്മൾ ഒറിജിനൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നോർത്തിലേക്കാണ് ആര് പോകുന്നത് മോട്ടോർ ബോട്ട് പോകുന്നത് കണ്ടോ അതുകൊണ്ടാണ് ബി ബി വെക്ടർ ബി ബി വെലോസിറ്റി ഓഫ് ദി ബോട്ട് ഇത്ര വന്നിട്ടുള്ളത് 25 കിലോമീറ്റർ പെർ അവർ ഇനി വാട്ടർ കറണ്ട് ഇൻ ദാറ്റ് റീജിയൻ ഇസ് 10 കിലോമീറ്റർ പെർ അവർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് 60 ഡിഗ്രി ഈസ്റ്റ് ഓഫ് സൗത്ത് എന്ന് വെച്ചാൽ എന്താണ് ഈസ്റ്റ് ഓഫ് സൗത്ത് എന്ന് പറഞ്ഞാൽ സൗത്തിൽ നിന്ന് തുടങ്ങാം എങ്ങോട്ടേക്കാ തിരിയേണ്ടത് ഈസ്റ്റിലേക്കാ തിരിയേണ്ടത് എത്രയാ തിരിയേണ്ടത് 60 ഡിഗ്രി ആണ് തിരിയേണ്ടത് അപ്പൊ ഈ വാട്ടർ കറണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ നിന്ന് എടുക്കുക ഇവിടെ എന്താ സൗത്ത് അല്ലെ ഈ സൗത്തിൽ നിന്ന് ഈസ്റ്റിന്റെ ഭാഗത്തേക്ക് എത്ര എടുക്കുക 60 ഡിഗ്രി ആംഗിൾ എടുക്കുക അവിടെ ആ 60 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു വെക്ടർ വരയ്ക്കുക അതാണ് വാട്ടർ കറണ്ടിന്റെ വെക്ടർ വെള്ളത്തിന്റെ ഒഴുക്കിന്റെ വെലോസിറ്റിയെ സൂചിപ്പിക്കുന്ന വെക്ടർ വി സി എത്ര വി സിയുടെ വാല്യൂ തന്നിട്ടുള്ളത് 10 കിലോമീറ്റർ പെർ അവർ ആണ് തീറ്റ ഇസ് ഈക്വൽ ടു ഇനി എന്താണ് നമ്മൾ അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആംഗിൾ ഓർമ്മ വേണം രണ്ട് വെക്ടറുകൾക്കിടയിലുള്ള ആംഗിൾ ആണ് നമുക്ക് ലോ ഓഫ് കൊസൈനിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ എന്നിട്ടാണെങ്കിൽ തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് അപ്പൊ ഈ രണ്ട് വെക്ടറിന്റെ ഇടയിലുള്ള ആംഗിൾ അല്ല ഇവിടെ ഉള്ളത് ആണോ അല്ല ഈ ആംഗിൾ ആണ് 60 ഡിഗ്രി ഉള്ളത് അപ്പൊ ബി സിക്കും ബി ബിക്കും ഇടയിലുള്ള ആംഗിൾ കിട്ടണം എങ്ങനെയാ കിട്ടുക നോക്കൂ ഈ പ്ലസ് വൈ ആക്സസും മൈനസ് വൈ ആക്സസും ഇതൊരു സ്ട്രേറ്റ് ലൈൻ ആണ്
അപ്പൊ പ്ലസ് വൈ ആക്സിസിൽ നിന്ന് മൈനസ് വൈ ആക്സിസിലേക്ക് 180 ഡിഗ്രി ഉണ്ടാവും, സ്ട്രേറ്റ് ലൈൻ ആണല്ലോ. അതിൽ നിന്ന് 60 മൈനസ് ചെയ്താൽ ബാക്കിയുള്ള ആ ആംഗിൾ കിട്ടും. അത് എത്രയാണ്? 120 ഡിഗ്രി ആണ്. ഇങ്ങനെയാണ് ഇത് കിട്ടിയത്, 180 - 60, 120 ഡിഗ്രി. അപ്പൊ വി സി എന്ന വെലോസിറ്റി വെക്ടർ ബി സിയുടെയും വെലോസിറ്റി വെക്ടർ ബിയുടെയും ബോട്ടിന്റെയും വാട്ടർ കറന്റിന്റെയും തമ്മിലുള്ള ഡയറക്ഷൻ എത്രയാണ്? 120 ഡിഗ്രി ആണ്. ഇത് അറിയുക എന്നുള്ളതാണ് ഈ അതിൽ പ്രധാനം. അപ്പൊ റിസൾട്ടന്റ് കാണാം, എത്രയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ പ്ലസ് 2 BB ബി സി കോസ് തീറ്റ. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 25² √(25² + 10² + 2 × 25 × 10 × cos 120. എല്ലാം കാൽക്കുലേറ്ററിൽ വളരെ കൃത്യമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സ്ക്വയർ റൂട്ടൊക്കെ ഇട്ടിട്ടൊക്കെ ചെയ്യണം. അപ്പൊ √475 എന്ന് കിട്ടും. √475 എന്ന് പറഞ്ഞാൽ 21.7 km/h ആണ്. അപ്പൊ ഇത് മാഗ്നിറ്റ്യൂഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഡയറക്ഷൻ കിട്ടണം. എങ്ങനെയാണ് ഡയറക്ഷൻ കിട്ടുക? അതിന് നമ്മൾ എന്തുപയോഗിക്കും? ലോ ഓഫ് സൈൻ ഉപയോഗിക്കും. R/sin θ = VC/sin α. ആ അതിലുള്ള ഏതെങ്കിലും 3 എണ്ണം എടുത്താൽ മതി. അപ്പൊ അത് ഓർക്കണം നമ്മൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എക്ക് ഓപ്പോസിറ്റ് വെക്ടർ എക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആണ് ബീറ്റ, വെക്ടർ ബിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആണ് ആൽഫ എന്നൊക്കെ പറഞ്ഞതുപോലെ ഓർത്തു വെക്കണം. അപ്പൊ നോക്കി നോക്കൂ, ഇത് 120 ഡിഗ്രി. ഇതാണ് ഇവിടെ നമ്മുടെ ഈ ഇതാണ് വെലോസിറ്റി ഓഫ് ബോട്ട്. അപ്പൊ ഈ കര പിന്നെ വെള്ളത്തിന്റെ തിക്ക് കൊണ്ട് ബോട്ടിന്റെ റിസൾട്ടന്റ് ഡയറക്ഷൻ മാറും അല്ലെ? നേരെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ബോട്ടിനെ ആ വെള്ളത്തിന്റെ ഒഴുക്ക് എന്ത് ചെയ്തു? ചെരിച്ചു കളഞ്ഞു. ആ ചെരിച്ച് കളഞ്ഞതാണ് ഈ റിസൾട്ടന്റ്. എത്ര മാത്രം ചെരിച്ചു എന്നാണ് നമ്മൾ ഈ ഡയറക്ഷൻ റിസൾട്ടന്റ്. ഇപ്പൊ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടി, ഇനി ഡയറക്ഷൻ കിട്ടണമെങ്കിൽ എത്ര മാത്രം ചെരിച്ചു എന്നറിയണം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഏത് ആംഗിളും എഴുതാം, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ആകെ അറിയേണ്ട കാര്യം എന്താണ്? വി സി എന്ന വെക്ടറിന് ഓപ്പോസിറ്റ് ആയിട്ട് റിസൾട്ടന്റ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ വി സി എന്ന വെക്ടറിന് ഓപ്പോസിറ്റ് ആയിട്ട് അതുപോലെ അതേ ഡയറക്ഷനിലും മാഗ്നിറ്റ്യൂഡിലും ഒരു വെക്ടർ വരയ്ക്കുക. ബി ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് അതേ മാഗ്നിറ്റ്യൂഡിലും ഡയറക്ഷനിലും അടുത്തതും വരയ്ക്കുക. ഇത് രണ്ടിന്റെയും കൂടി പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ ആണ്. ഇത് രണ്ടിന്റെയും കൂടി ഒറിജിനിൽ നിന്ന് ഒരു റിസൾട്ടന്റ് വരയ്ക്കുക. ഈ റിസൾട്ടന്റ് കണ്ടോ? അപ്പൊ ഈ ചിത്രം കിട്ടി. ഇനി എന്താണ്? ഈ ഇതാണ്, ഈ ആംഗിൾ ആണ് കിട്ടുന്നത്. നിങ്ങൾക്ക് എന്ത് പേര് കൊടുക്കാം? ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആള് ആരാണ്? ബി സി ആണ്. അതാണ് ഈ ഈക്വേഷൻ അങ്ങനെയാണ് വന്നത്, കണ്ടോ? വി സി ബൈ സൈൻ ഫൈ. ഇവിടെ നമ്മൾ നിങ്ങൾ വി സി ബൈ സൈൻ ആൽഫ എന്നാണ് കൊടുത്ത്, ഇവിടെ ആൽഫ എന്ന് പറഞ്ഞ ആംഗിളാ കൊടുത്തിരുന്നെച്ച വി സി ബൈ സൈൻ ആൽഫ എന്ന് വരും. ഇതാണ് ഓർക്കേണ്ട കാര്യം, ബി സി എന്ന വെക്ടറിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ. അതിനെയാണ് നമ്മൾ ലോ ഓഫ് സയൻസിൽ എടുക്കുക. അപ്പൊ R/sin θ = VC/sin φ. അതിൽ നിന്ന് sin φ = VC sin θ/r. ബി സി കറണ്ടിന്റെ വെലോസിറ്റി, അതായത് വെള്ളത്തിന്റെ വെലോസിറ്റി നമുക്ക് അറിയാം 10 ആണ്, 10 km/h ആണ്. സൈൻ തീറ്റ ഉണ്ടോ? ഇവിടെ നമുക്ക് അറിയുന്ന ഒരു ആംഗിൾ തീറ്റയാണ്, അതുകൊണ്ടാണ് നമ്മൾ എന്തെടുത്തത്, ഈ ഈ ഭാഗം എടുത്തത്, R/sin θ എന്നെടുത്തത്. ആറും അറിയാം, മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. sin 120 ഡിഗ്രി / 21.7 ചെയ്താൽ sin φ = 0.399 കിട്ടും. φ = അതിന്റെ സൈൻ ഇൻവേഴ്സ് കാണാം, കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കാണാം. φ = 23.5 ഡിഗ്രി എന്ന് കിട്ടും. ഇനി ഈ φ = 23.5 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നമ്മൾ എഴുതുക? ചോദ്യത്തിൽ പറഞ്ഞതുപോലെ എഴുതണമെങ്കിൽ ഇതാ എവിടെ നിന്നാണ്, ഇതാണ് ആംഗിള് അല്ലേ, ഇതാണ് ആംഗിള്. അപ്പൊ അതിനെവിടെ വരച്ചൊക്കെയാണെങ്കിൽ ഇത് എവിടെ ഉണ്ടാവും ആ ആംഗിള്? നോർത്തിലാണല്ലോ ഈ വൈ ഉള്ളത്, ഈസ്റ്റിലാണ് എന്തുള്ളത്, ഈ എക്സ് ആക്സസ് ഉള്ളത്. അപ്പൊ ഇതിന്റെ ഇടയിലാണ് ആ റിസൾട്ടന്റ് ഉള്ളത്. അത് കഴിഞ്ഞ് ആ റിസൾട്ടന്റിന്റെയും വൈ ആക്സിന്റെ നോർത്തിന്റെ ഇടയിലാണ് എത്ര ആംഗിൾ ഉള്ളത്, 23.5 ഡിഗ്രി ഉള്ളത്. അപ്പൊ ഈസ്റ്റിലേക്കാണ് അല്ലേ, ഈസ്റ്റ് ഈസ്റ്റിലേക്ക് ചെരിഞ്ഞു. എത്ര ചെരിഞ്ഞു? 23.5 ഡിഗ്രി ചെരിഞ്ഞു. ഏത് ഡയറക്ഷനിൽ നിന്ന്? നോർത്ത് ഡയറക്ഷനിൽ നിന്ന്. അതാണ് എഴുതിയിട്ടുള്ളത്, 23.5 ഡിഗ്രി ഈസ്റ്റ് ഓഫ് നോർത്ത്. അടുത്തത് ഒരു പ്ലെയിനിലെ മോഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞതാണ്. റെക്ടാംഗുലർ കോർഡിനേറ്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി ആ ടേം ഉപയോഗിച്ചിട്ട് വെലോസിറ്റിയും ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ആക്സിലറേഷൻ ഇത്രയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ആ വീണ്ടും ഒന്നും കൂടി പൊസിഷൻ വെക്ടറിനെ പറ്റി പറയാം. എന്താണ് എക്സ് ആക്സസ് വൈ ആക്സസ് വരയ്ക്കുക. ഒരു പൊസിഷൻ വെക്ടർ ഏതോ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ പി യിലാണെന്ന് വിചാരിക്കൂ. ഒറിജിനിൽ നിന്നുള്ള പൊസിഷൻ വെക്ടർ വെക്ടർ ആർ എന്നുകൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുക. ഇനി ആറിനെ നമ്മൾ റിസോൾവ് ചെയ്യാണ്. എക്സ് ആക്സിസിലുള്ള ആറ് അത് നമ്മൾ എക്സ് ഐ എന്ന് എഴുതും. ഐ ക്യാപ്, എക്സ് എന്നത് മാഗ്നിറ്റ്യൂഡും ഐ ക്യാപ് എന്നത് എക്സ് ആക്സിസിലുള്ള ഡയറക്ഷനുമാണ്. അതുപോലെ
അതിന്റെ വൈ കമ്പോണന്റും എഴുതും, വൈ ജെ ക്യാപ്. അപ്പോ എങ്ങനെയാണ് പൊസിഷൻ വെക്ടർ? വെക്ടർ ആർ ഇസ് ഈക്വൽ ടു എന്താണ്, എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് എന്ന് എഴുതാം. അത്രയാണ് പൊസിഷൻ വെക്ടറിനെ പറ്റി പറയാനുള്ളത്. ചിത്രം ഒന്നും കണ്ട് പേടിക്കണ്ട. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ പി എന്ന പോയിന്റിൽ ഉണ്ടായിരുന്ന വസ്തു പി ഡാഷ് എന്ന പോയിന്റിലേക്ക് നീങ്ങി, അപ്പോഴാണല്ലോ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഉണ്ടാവുക. പി എന്ന പോയിന്റിലേക്കുള്ള പൊസിഷൻ വെക്ടർ വെക്ടർ ആർ ആണ്. പി ഡാഷ് എന്ന പോയിന്റിലേക്കുള്ള പൊസിഷൻ വെക്ടർ വെക്ടർ ആർ ഡാഷ് ആണ്. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ? ഡെൽറ്റ ആർ ഡാഷ് ആണ്. അപ്പോ നോക്കി നോക്കൂ, ഇത് ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡിഷൻ ഉപയോഗിക്കാം നമുക്ക് ഇവിടെ. കാരണം എന്താണ്, ഇതാ ഇവിടെ നിന്ന് ടിപ്പ് ഹെഡിലേക്ക്, അടുത്ത ആംഗിളിന്റെ ടിപ്പ് ഹെഡിലേക്ക് അല്ലെ. പിന്നെയോ ഇതാണ് റിസൾട്ടന്റ്. റിസൾട്ടന്റ് പക്ഷെ നേരെ തിരിച്ചിട്ടാണ്, റിവേഴ്സ് ഇൻ ഡയറക്ഷൻ ആണ് ഉണ്ടാവുക, ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആണ് ഉണ്ടാവുക. അതാണ് ഇങ്ങനെ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡിഷൻ ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആ വെക്ടർ ആർ പ്ലസ് ഡെൽറ്റ ആർ ഡാഷ് is equal to r dash, vector r dash എന്ന് കിട്ടും. എന്നിടയ്ക്ക് വെക്ടർ ആർ ഡാഷിനെ നമുക്ക് കമ്പോണൻസ് ആക്കി എഴുതാം. എന്താണ്? എക്സ് ഡാഷ് ഐ പ്ലസ് വൈ ഡാഷ് ജെ. എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് എഴുതണം, പഠിക്കുമ്പോൾ ഒന്ന് എഴുതി പഠിക്കണം. അത്രയാണ് ചെയ്യാനുള്ള കാര്യം. ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡിഷൻ ഉപയോഗിക്കുക. അതിൽ നിന്ന് ആർ വെക്ടർ ആർ പ്ലസ് ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ ആർ ഡാഷ് എന്ന് കിട്ടും. അതിൽ നിന്ന് ഡെൽറ്റ ആർ വെക്ടർ ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു ആർ മൈനസ് ആർ ഡാഷ് അല്ലെ ആർ ഡാഷ് മൈനസ് ആർ എന്ന് കിട്ടും. ഒക്കെ വെക്ടർ ആണ്. ഞാനിങ്ങനെ വെക്ടർ വെക്ടർ എന്ന് പറയുമ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ ആവും, അതുകൊണ്ടാണ് എഴുതുമ്പോൾ വെക്ടർ സൈൻ ഇട്ടോളും. ഈ ഡെൽറ്റ ആർ ഡാഷ് എങ്ങനെ കിട്ടുക? ആർ എന്നുള്ളിടത്ത് അതിന്റെ വെക്ടർ നമ്മൾ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ ഡാഷ് എന്നുള്ളിടത്ത് ആർ ഡാഷിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു എക്സ് ഡാഷ് ഐ പ്ലസ് വൈ ഡാഷ് ജെ മൈനസ് എക്സ് ഐ പ്ലസ് വൈ ജെ. ഐ കമ്പോണൻസിനെ തിരിക്കുക, എക്സ് ഡാഷ് മൈനസ് എക്സ് ഇൻറ്റു ഐ ക്യാപ് പ്ലസ് ജെ കമ്പോണൻസിനെ തിരിക്കുക, വൈ ഡാഷ് മൈനസ് വൈ ഇൻറ്റു ജെ ക്യാപ്. അപ്പൊ ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു ഈ എക്സ് ഡാഷ് മൈനസ് എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ എക്സ് ഐ ക്യാപ് എന്ന് എഴുതാം. വൈ ഡാഷ് മൈനസ് വൈ നമുക്ക് എന്ത് എഴുതാം? ഡെൽറ്റ വൈ എന്ന് എഴുതാം, ജെ ക്യാപ്. അത്രയാണ് നമുക്ക് ഏതിന്റെ കാര്യത്തിൽ പറയാനുള്ളത്? ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഡെൽറ്റ ആർ അതാണല്ലോ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ, ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ്. ഇതൊക്കെ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. ആറിന്റെ കമ്പോണന്റ് എക്സ് ഐ പ്ലസ് വൈ ജെ ആണെങ്കിൽ ഡെൽറ്റ ആറിന്റെ കമ്പോണന്റ് എന്തായിരിക്കും? ഡെൽറ്റ എക്സ് ഐ പ്ലസ് ഡെൽറ്റ വൈ ജെ. എന്താണ് ഈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ? എക്സ് ഡാഷ് മൈനസ് എക്സ്. എന്താണ് ഈ ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ? വൈ ഡാഷ് മൈനസ് വൈ. ഇത്ര ഉള്ളൂ. അടുത്ത ആവറേജ് വെലോസിറ്റി. അതിന് ഇപ്പൊ ഇനി നമ്മൾ നേരത്തെ വരച്ചത് പൊസിഷൻ വെക്ടറിന് പകരം വെലോസിറ്റി വെക്ടർ ആണ് വരയ്ക്കുന്നത് എന്ന് വിചാരിക്കാം. വെക്ടർ വി അതിന്റെ എക്സ് കമ്പോണന്റ് കണ്ടോ, വി എക്സ് ഐ ക്യാപ് എക്സ് ഡയറക്ഷനിലുള്ള എക്സ് ആക്സിന്റെ ഡയറക്ഷൻ, അതുപോലെ വൈ ആക്സിലുള്ള ഡയറക്ഷൻ വി വൈ ജെ ക്യാപ് കമ്പോണന്റ് ആക്കി മാറ്റി എഴുതി. സോ നമ്മൾ അതിനെ എഴുതി എന്താണ്, വി വെക്ടർ വി ഇസ് ഈക്വൽ ടു വി എക്സ് ഐ പ്ലസ് വി വൈ ജെ. നമ്മള് ഇതിന്റെ ഇക്വേഷൻ ഉണ്ടാക്കാൻ പോവാണ്. അതിന് നേരത്തെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെ ഇക്വേഷൻ എഴുതാം. ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഐ പ്ലസ് ഡെൽറ്റ വൈ ജെ. എങ്ങനെയാണ് വെലോസിറ്റി വെക്ടർ കിട്ടുക ഡിസ്പ്ലേസ്മെന്റിൽ നിന്ന്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലെ, അതാണിത്. ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ഇൻറ്റു ഐ പ്ലസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി ഇൻറ്റു ജെ. ഇതൊക്കെ ഒന്ന് എഴുതി ഒരൊറ്റ പ്രാവശ്യം എഴുതി ഞാൻ പഠിച്ചാൽ പ്രശ്നം തീരും. ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് തോന്നും, അത്രേ ഉള്ളൂ. നീ ഈ വെറുതെ ഡെൽറ്റ ആറിന് എഴുതിയാ പോരാ, ഇത് ഡി ആർ ബൈ ഡി ടി എന്ന് എഴുതണമെങ്കിൽ നമ്മൾ ലിമിറ്റ് ഒക്കെ എടുക്കണം. ഈ സ്റ്റെപ്പ് ഒന്നും എഴുതിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ലിമിറ്റ് വളരെ ചെറുതാകും, അതായത് ടൈമിന്റെ ആ ലിമിറ്റ് ടൈം വളരെ ചെറുതാകുമ്പോഴാണ് ഇതിനെ നമുക്ക് ഡി ആർ ബൈ ഡി ടി എന്ന് എഴുതാൻ പറ്റുള്ളൂ. അതാണ് കണ്ടോ, ഡെൽറ്റ എന്ന് എഴുതിയിരുന്ന സാധനത്തിന് ഡി ആർ ബൈ ഡി ടി എന്ന് എഴുതണമെങ്കിൽ ഒരു സ്പെഷ്യൽ കണ്ടീഷൻ ആണ്. എന്താണ്? ടൈം അത്രയും ചെറുതായിരിക്കണം. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു സീറോ, ഇതിലുള്ള എല്ലാ ടേമിലും ലിമിറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു സീറോ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു സീറോ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ഐ ക്യാപ്, അത് മറന്നു വരുതേ, പ്ലസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി ജെ ക്യാപ്. ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെന്ത് എഴുതാം? ഡി ആർ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി ഐ ക്യാപ് പ്ലസ് ഡി വൈ ബൈ ഡി ടി ജെ ക്യാപ്. മനസ്സിലായില്ലേ? എന്താണ് ഈ ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞാല്? വെക്ടർ വി ആണ്, വെലോസിറ്റി വെക്ടർ ആണ്. എന്താണ് ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാല്? വി എക്സ് ആണ്, അതായത് എക്സ് കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആണ്.
എന്താണ് വി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞാല് വൈ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി, അതായത് വി വൈ. അതിൽ നിന്നാണ് കണ്ടോ ഈ ഇക്വേഷൻ വന്നത്. ഇത് വി ആണ്, വെക്ടർ വി ആണ്. ഇത് വി എക്സ് ആണ്, വി എക്സ് ഐ. ഇത് വി വൈ ആണ്, കണ്ടോ വി വൈ ജെ. അപ്പൊ ഇതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിന്റെ. നമ്മൾ ആദ്യം ഗ്രാഫ് നിർത്തിയിട്ടുണ്ട് കണ്ടോ, ഈ ഇക്വേഷനും ഈ ഇക്വേഷനും എന്താണ് സെയിം ആണ്. ഇതിൽ നിന്ന് എങ്ങനെയാ മാഗ്നിറ്റ്യൂഡ് കാണാം, സ്ക്വയർ റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ. ഇത് കിട്ടിയ വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി. വെലോസിറ്റിന്റെ ഡയറക്ഷൻ കിട്ടണം. ഡയറക്ഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു തീറ്റ ആംഗിൾ എക്സ് ആക്സിസുമായിട്ട് ഒരു തീറ്റ ആംഗിൾ വരയ്ക്കുക, ടാൻ തീറ്റ കാണുക, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്താണ് വി വൈ ബൈ വി എക്സ്. ഇനി ഇതുപോലെ ആക്സിലറേഷനും, ആക്സിലറേഷൻ നമ്മൾ വെലോസിറ്റിന്റെ ഇക്വേഷൻ എഴുതും ആദ്യം, എന്താണ് വി എക്സ് ഐ പ്ലസ് വി വൈ ജെ. ഇനി നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ലിമിറ്റ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടൊക്കെ എഴുതണം. ആ സ്റ്റെപ്പ് ഒക്കെ ഒഴിവാക്കിയതാണ്, നേരിട്ടിട്ട് അങ്ങോട്ട് ചെയ്തു. ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി വി എക്സ് ബൈ ഡി ടി ഐ പ്ലസ് ഡി വി വൈ ബൈ ഡി ടി ജെ. അപ്പോ എന്താണ് ഡി വി ബൈ ഡി ടി പറഞ്ഞാല് ആക്സിലറേഷൻ എ ആണ്. എന്താണ് ഡി വി എക്സ് ബൈ ഡി ടി പറഞ്ഞാല് എ എക്സ് ആണ്. എന്താണ് ഡി വി വൈ ബൈ ഡി ടി പറഞ്ഞാല് എ വൈ ആണ്. അപ്പോ എ വെക്റ്റർ ഈസ് ഈക്വൽ ടു എ എക്സ് ഐ പ്ലസ് എ വൈ ജെ. എന്താണ് മാഗ്നിറ്റ്യൂഡ്, എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ. നമ്മൾ നേരത്തെ പോലെ ഗ്രാഫ് വരയ്ക്കണമെന്ന് വിചാരിക്കുക, എക്സ് ആക്സസ് വൈ ആക്സസ് വെക്ടർ എ ആണ് വരയ്ക്കുന്നതെങ്കിൽ അതിന്റെ എക്സ് കമ്പോണന്റ് എ എക്സ് ഐ ആയിരിക്കും, അതിന്റെ വൈ കമ്പോണന്റ് എ വൈ ജെ ആയിരിക്കും, അതിന്റെ ആംഗിൾ നേരത്തെ കണ്ട പോലെ തന്നെ ടാൻ തീറ്റ. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് എ വൈ ബൈ എ എക്സ് എന്ന് കിട്ടും. ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇസ് ഗിവൺ ബൈ വെക്ടർ ആർ ഇസ് ഈക്വൽ ടു ത്രീ ടി ഐ പ്ലസ് ടു ടി സ്ക്വയർ ജെ പ്ലസ് ഫൈവ് കെ. Where t is in seconds and coefficients are proper units for r to be in meters. Displacement ആണല്ലോ, അതിന്റെ meter ലാണ്. Find a v of vt, velocity and acceleration of the particle. ആദ്യം നമ്മൾ അത് എങ്ങനെയാ ചെയ്യാൻ നോക്കാം, എന്നിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എങ്ങനെയാണ് വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ കിട്ടിയാൽ എങ്ങനെയാ വെലോസിറ്റി കാണുക, ഡി ആർ ബൈ ഡി ടി കാണുക. എങ്ങനെയാ ആക്സിലറേഷൻ കാണുക, ഈ കിട്ടിയ വെലോസിറ്റി ഡി അതിനെ ഡി വി ബൈ ഡി ടി ഇട്ട് ചെയ്താൽ എന്ത് കിട്ടും, ആക്സിലറേഷൻ കിട്ടും. നോക്കാം, ആർ വീണ്ടും ക്വസ്റ്റിൽ നിന്ന് എടുത്ത് എഴുതി, ത്രീ ടി ഐ പ്ലസ് ടു ടി സ്ക്വയർ ജെ പ്ലസ് ഫൈവ് കെ, ബി ഇസ് ഈക്വൽ ടു ഡി ആർ ബൈ ഡി ടി. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഒന്ന് പഠിച്ചു വെക്കണം, അതാണ് ഉള്ളത്. ആദ്യം ഡി ബൈ ഡി ടി ഓഫ് അതുപോലെ എഴുതി, ത്രീ ടി ഐ പ്ലസ് ടു ടി സ്ക്വയർ ജെ പ്ലസ് ഫൈവ് കെ എന്ന് എഴുതി. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ ടേമായി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ആദ്യത്തെ ടേമിൽ ടി മാത്രമേ ഉള്ളൂ, അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എൻ ടി റേസ് ടു എൻ മൈനസ് വൺ എന്നാണ് ഫോർമുല. അപ്പൊ ഇവിടെ ടി റേസ് ടു വൺ അല്ലേ, അപ്പൊ വൺ തന്നെ ഇവിടെ ഉണ്ടാവും. ടി റേസ് ടു വൺ മൈനസ് വൺ എന്താണ് സീറോ ആണ്. അപ്പൊ ത്രീ, ത്രീ ടി എന്നെല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ത്രീ എന്നാണ് കിട്ടുക. ടു ടി സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താലോ, ടു അതുപോലെ വെക്കുക, ടി സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ടു ഇങ്ങോട്ടേക്ക് വരും. പിന്നെ ടു ടി റേസ് ടു ടു മൈനസ് വൺ, ടു മൈനസ് വൺ എത്രയാണ്, വൺ ആണ്. അപ്പൊ ഈ ആദ്യത്തെ ടു ഉണ്ടാവും, രണ്ടാമത്തെ ടു ഉണ്ടാവും, അപ്പൊ ടു ഇൻറ്റു ടു ഫോർ, പിന്നെ ടി ഉണ്ടാവും ഫോർ ടി ജെ. ഇതൊരു കോൺസ്റ്റന്റ് ആണ്, അപ്പൊ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് സീറോ ആയിപ്പോകും, അതാണ് ആ ടേം ഇല്ലാത്തത്. അപ്പൊ ഇതാണ് വെലോസിറ്റിന്റെ ടേം. ഇങ്ങനെ ആക്സിലറേഷൻ കിട്ടുക, ഇതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം ഡി വി ബൈ ഡി ടി. അപ്പൊ ഡി ബൈ ഡി ടി ഓഫ് അത് എഴുതി വെക്കുക. എന്നിട്ടോ ആദ്യത്തെ ടേമിൽ ടി ഇല്ല, അപ്പൊ ഇതൊരു കോൺസ്റ്റന്റ് ആണ്, അപ്പൊ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സീറോ ആയിപ്പോകും. രണ്ടാമത്തെ ടേമിൽ ഒരു ടി ഉണ്ട്, അപ്പൊ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ടി ഒഴിവാക്കി ആര് മാത്രം വരും, ഫോർ മാത്രം വരും. പിന്നെ ആ ഡയറക്ഷൻ മറന്നു വരുത്, 4J മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി അറ്റ് ടി ഈസ് ഈക്വൽ ടു വൺ സെക്കൻഡ്. അപ്പൊ നമ്മൾ വീണ്ടും ആ വെലോസിറ്റിന്റെ ഇക്വേഷൻ നോക്കുക, വി ഈസ് ഈക്വൽ ടു ത്രീ ഐ പ്ലസ് ഫോർ ടി ജെ ആണ് കിട്ടിയത്. വൺ ടി ഈസ് ഈക്വൽ ടു വൺ സെക്കൻഡ് ആകുമ്പോൾ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനാണ് ചോദിച്ചത്. ടി ഈസ് ഈക്വൽ ടു വൺ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഈ ടിയിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൺ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കണ്ടോ 3i പ്ലസ് 4j. അതിന് പിന്നെ ആഡ് ചെയ്യാൻ പറ്റൂല കേട്ടോ, ഇത് എക്സ് ആക്സിസിലുള്ള കമ്പോണന്റ് ആണ്, ഇത് വൈ ആക്സിസിലുള്ള കമ്പോണന്റ് ആണ്. അപ്പോൾ വെലോസിറ്റി വെക്ടർ v ഈസ് ഈക്വൽ ടു 3i പ്ലസ് 4j എന്ന് കിട്ടും. മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാ കാണാ, സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ എന്ത് കിട്ടും, 9 16 സ്ക്വയർ റൂട്ട് ഓഫ് 25 v ഈസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി ഡയറക്ഷൻ എങ്ങനെയാ കാണാ, ടാൻ തീറ്റ അല്ലെങ്കിൽ ചിത്രം ഒന്ന് വരച്ചു നോക്കുക. 3i പ്ലസ് 4t അല്ലേ, കണ്ടോ 3i എക്സ് ആക്സിസിൽ, 4j, t is equal to 1 ആകുമ്പോൾ 4j ആയല്ലോ, അതാ വൈ ആക്സിസിൽ. ഇനി ടാൻ തീറ്റ കാണാം, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, എത്രയാണ് ഓപ്പോസിറ്റ് സൈഡ്, 4. കമ്പോണൻസ് മാത്രമേ എടുക്കാവൂ, ഡയറക്ഷൻ എടുക്കണ്ട, 4/3 എന്ന് കിട്ടും. സോ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 4/3, കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക, തീറ്റ ഈസ് ഈക്വൽ ടു 53° എന്ന് കിട്ടും. അതായത് വെലോസിറ്റിക്ക് ടി ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ് ആകുമ്പോൾ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റി
എക്സാക്സിസുമായി 53 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കും. അല്ലെങ്കിൽ എക്സാക്സിസിൽ നിന്നും റിസൾട്ടന്റ് വെലോസിറ്റി വെക്റ്റർ 53 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് ഉണ്ടാവുക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അടുത്ത പ്രോബ്ലം, ഐ ആൻഡ് ജെ ആർ യൂണിറ്റ് വെക്ടേഴ്സ് എല്ലാം എക്സ് ആൻഡ് വൈ റെസ്പെക്ടീവ്ലി. വാട്ട് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ വെക്ടേഴ്സ്? ഐ പ്ലസ് ജെ കാണാനും ഐ മൈനസ് ജെ കാണാനാണ് പറഞ്ഞത്. നമ്മൾ ചിത്രം വരയ്ക്കാം, ഐ പ്ലസ് ജെ, ഐയും ജെയും അല്ലെ, റിസൾട്ടന്റ് വരച്ചു ഐ പ്ലസ് ജെ. അപ്പോൾ ഐയും പോസിറ്റീവ് ആണ്, ജെയും പോസിറ്റീവ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചിത്രം വരച്ചത്. കണ്ടോ, ഐ പോസിറ്റീവ്, ജെയും പോസിറ്റീവ്, റിസൾട്ടന്റ് ഐ പ്ലസ് ജെ. ഇത് മൊത്തം 90 ഡിഗ്രി ആണെങ്കിൽ ഈ ഇത് എത്ര ആയിരിക്കും? കാരണം രണ്ടും മാഗ്നിറ്റ്യൂഡ് 1 ആണ്, അതുകൊണ്ടാണ് നമുക്ക് ഇത് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നത്. എന്തായിട്ട് കിട്ടും? 45 ഡിഗ്രി എന്ന് എടുക്കാൻ പറ്റുന്നത്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാ കാണാ? സ്ക്വയർ റൂട്ട് ഓഫ് 1² + 1² എത്ര കിട്ടുക? സ്ക്വയർ റൂട്ട് 2. എന്നിട്ടോ എത്ര ഡിഗ്രി ചെരിഞ്ഞിരിക്കും? 45 ഡിഗ്രി ചെരിഞ്ഞിരിക്കും വിത്ത് എക്സ് ആക്സിസ് അല്ലെങ്കിൽ വിത്ത് ഐ ക്യാപ്. ഇനി ഐ മൈനസ് ജെ കണ്ടുപിടിക്കാൻ, ഐ പോസിറ്റീവ് ആണ്, ജെ നെഗറ്റീവ് ആണ്. അപ്പൊ ആ ചിത്രം അതായത് പോലെ ഉണ്ടാവുക. കണ്ടോ, ഐ പോസിറ്റീവ് ആക്സിസിലും ജെ നെഗറ്റീവ് ആക്സിസിലും റിസൾട്ടിന്റെ നേരെ താഴേക്ക് വരും അല്ലെ. ഇനി നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിലും ആംഗിൾ എടുക്കാം. എക്സ് ആക്സിസിൽ നിന്നാണ് ആംഗിൾ എടുക്കുന്നതെങ്കിൽ എക്സ് ആക്സിസ് പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് 45 ഡിഗ്രി കിട്ടും. വൈ ആക്സിസ് ആണെങ്കിൽ -45 ഡിഗ്രി എടുക്കണം. അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ ആദ്യം മാഗ്നിറ്റ്യൂഡ് കാണാം. സ്ക്വയർ റൂട്ട് ഓഫ് 1² + -1² അത് വീണ്ടും കൂട്ടിട്ടു എന്ന് കിട്ടും. ഡയറക്ഷൻ എങ്ങോട്ടാണ്? -45 ഡിഗ്രി വിത്ത് ഐ, ഐയിൽ നിന്ന് -40. അത് നിങ്ങൾ എങ്ങനെയാ നമ്മൾ കാണാ? നിങ്ങൾക്കറിയില്ലേ ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് ദാ ഇങ്ങനെയാണല്ലോ നമ്മൾ എന്തെടുക്കുക? ആംഗിൾ ദാ ഇങ്ങനെയാണ് പോവുക. അപ്പൊ അത് ആന്റി ക്ലോക്ക് വൈസ് എന്നുള്ളതിലാണ് -45. അല്ലെങ്കിൽ ഇനി അതിങ്ങനെ ഓർത്ത് വെക്കാം, ഒരു ഒരു ഇത് മൈനസ് ആയതുകൊണ്ടാണ് ആ ആംഗിൾ എന്തായത്? -45 ഡിഗ്രി. നമ്മൾ നോക്കൂ, ഇവിടുന്ന് ഇതാ ഇങ്ങോട്ടേക്ക് ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആംഗിൾ ആയിട്ട് എടുക്കാം, ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആംഗിൾ ആയിട്ട് എടുക്കാം. അതാണ് ഈ -45 ഡിഗ്രി വിത്ത് ഐ എന്ന് പറഞ്ഞത്. ഇനി അതാ ഞാൻ പറഞ്ഞത്, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടാണ് നിങ്ങൾക്ക് എടുക്കുന്നെങ്കിലോ +45 ഉണ്ടാവാം. മുകളിലേക്ക് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണല്ലോ, +45 ഉണ്ടാവാം. പക്ഷെ വിത്ത് -j ആക്സിസ് എന്ന് പറഞ്ഞത്, വിത്ത് -j. ഒന്നുകിൽ ഡയറക്ഷൻ ഈസ് +45 വിത്ത് -j ക്യാപ്, അല്ലെങ്കിൽ ഡയറക്ഷൻ ഈസ് -45 വിത്ത് i ക്യാപ്. ഇത്രയാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്.